അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു അതെ നടക്കുമോ നടക്കും ഞാൻ ചെയ്തു തരാം ഞാൻ ചെയ്തോളാം നീ ഇത്തും ചെയ്യാൻ പറ്റും നിനക്ക് നിനക്ക് ആരും കുഴപ്പമുണ്ടാവില്ല ശരി ഇവൻ സമ്മതിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മദ്യം രണ്ട് പൈൻറ്റ് കൊണ്ട് കൊടുക്കുകയാണ് രണ്ട് പൈൻറ്റ് പറഞ്ഞ് ഇത് ഇത് ഒറിജിനൽ ഒറിജിനൽ മദ്യമാണ് ഇത് വിഷം കളക്കിയ മദ്യമാണ് സൂക്ഷിച്ചോളണം നീ വളരെ സൂക്ഷിക്കണം ആദ്യം എടുത്ത് ഇതെടുത്ത് കഴിക്കരുത് നീ ഒറിജിനൽ മദ്യം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടു കൂടെ കൊടുത്ത് രണ്ടായിട്ട് ഒരു പൊതിഞ്ഞ് ഭദ്രമായിട്ട് കൊടുക്കുകയാണ് പിന്നെ പറഞ്ഞ് വിശ്വസിച്ച് കൊടുക്കുക ഇതും കൊണ്ട് നേരെ ഇയാൾ ഈ മുരുകപ്രകാശ് നേരെ അയാളുടെ വീട്ടിൽ പോയി ഈ സ്ത്രീയുടെ ഭർത്താവിന് വീട്ടിൽ പോയി അവിടെ ചെന്ന് അവിടെ അയലൊക്കെ തന്നെ വെച്ചു ഇയാളുണ്ടോയെന്ന് അന്വേഷിച്ച് വീട്ടാൾക്കാരോട് അന്വേഷിച്ചാൽ അയാൾ അവിടെ ഇല്ലായിരുന്നു അന്ന് വരത്തില്ല പിറ്റേ ദിവസം എങ്ങാണ്ട് വരുവുള്ളൂ എന്ന് ഇയാൾ പറയുകയുണ്ടായി ഇവ സന്ധ്യയ്ക്കാണ് അയാൾ വീട്ടിൽ പോകുന്നത് സന്ധി കഴിഞ്ഞ് ഇവൻ തിരിച്ച് മടങ്ങി മൂന്നാർ ടൗണിൽ വന്നു കഴിഞ്ഞിട്ട് ഇവൻ ടൗണിലെല്ലാം ഒന്ന് കറങ്ങിയാൽ തിരിഞ്ഞിട്ട് നേരെ വന്ന് ഓൾഡ് മൂന്നാറിൽ ഈ പറയുന്ന തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് തങ്കം എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോടെ വരികയാണ് അപ്പം തങ്കത്തോട് പറഞ്ഞു ഇവർക്കെല്ലാം ഒരു സൗഹൃദം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ എനിക്കിന്ന് ഒരു കുറച്ച് മദ്യം കിട്ടിയിട്ടുണ്ട് നീ ബാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് തങ്കത്തെയും കൂടെ കൂട്ടി ഇവൻ നേരെ ഈ മുരുകകാശം നേരെ തട്ടുകട കയറി ചെല്ലുകയാണ് തട്ടുകട കയറി ചെന്നു ഒരു ഓംലറ്റ് അവർ ഓർഡർ ചെയ്തു പെട്ടെന്ന് രണ്ട് ഗ്ലാസ് തരാൻ പറഞ്ഞു രണ്ട് ഗ്ലാസ് എടുത്തു ഈ ബോട്ടിൽ നിന്ന് മദ്യം മദ്യമെടുത്ത് രണ്ടു പേർക്കായിട്ട് വീതം വെച്ച് ഒഴിക്കുകയാണ് ഒഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും വെള്ളം ചേർത്ത് മദ്യം കഴിച്ചു കഴിഞ്ഞപ്പം തന്നെ രണ്ടുപേർക്കും പ്രശ്നമായി പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓട്ടോറിക്ഷ കയറി തങ്കം ഇത്രയും പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ച് വണ്ടി പോയി മറ്റേ ആൾ അവിടെ തന്നെ ഇരുന്ന് പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്തത് അപ്പം എടുത്ത മദ്യക്കുപ്പി മാറിയതാണോ എന്നുള്ള ചിന്തയായിരിക്കാം അന്നവർക്ക് വന്നത് പക്ഷേ അതങ്ങനെയല്ലായിരുന്നു അത് ഈ മുരുകയെ അതിനേക്കാളും വലിയ ബുദ്ധി ഒരു വലിയ ഒരു ഒരു ബുദ്ധിയാണ് അവിടെ കാണിച്ചത് മുരുകയെ കാണിച്ചത് ഹോട്ടലിൽ പോയി മദ്യം രണ്ട് പാൻറ്റ് വാങ്ങി ഈ സമയത്തെല്ലാം മുരുകപ്രകാശ് കൂടെയുണ്ട് മുരുകപ്രകാശ് കൂടെ ഉണ്ടായിട്ട് മുരുകപ്രകാശമാണ് കൊണ്ട് ഈ പറഞ്ഞ സൈനോഡ് കൊണ്ട് ഇയാളുടെ കൊണ്ട് കൊടുക്കുന്നത് മുരുകയുടെ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ മുരുകയുടെ സൈനഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മുരുകപ്രകാശം കുറച്ചും പറഞ്ഞു നീ ബാ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ നേരെ രണ്ട് ബോട്ടിലും പൊട്ടിച്ചിട്ട് രണ്ടിൻ്റെ അകത്ത് ഇയാൾ ഈ പറഞ്ഞ സൈനോഡ് നിറയ്ക്കാണ് ഉണ്ടായത് തിരിച്ചു വന്നപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ തുറന്നു വെച്ചും മറ്റേ ബോട്ടിൽ അതുപോലെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചു ഇയാൾ ചിന്തിച്ചത് അവിടെ ചെന്ന് ആദ്യം കഴിക്കുമ്പോൾ തന്നെ ഈ മുരുകകാശം അയാൾ മരിക്കണം ആ വീടിൻ്റെ ഉടമസ്ഥൻ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് പിന്നെ ഒരു കാരണവശാലും ആര് കണ്ടുപിടിക്കാൻ പോകത്തില്ല കാരണം മുരുകകാശം മാത്രമേ അറിയത്തുള്ളൂ മുരുകയാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെ മുരുകയെ ചിന്തിച്ചുകൊണ്ട് മുരഖപ്രകാശം അറിയാതെ തന്നെ ഈ നല്ല മദ്യമാണ് കൊടുക്കുന്നതെന്നുള്ള യാചേന അതിൻ്റെ അകത്തും സയനഡ് അയാൾ നിറയ്ക്കുക ഉണ്ടായത് ഈ സയനഡ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാണാൻ ഒരു ഒരു പ്രകാരത്തിലും അതിൻ്റെ കളർ കൊണ്ടങ്ങൾ മാറ്റം വരാൻ പറ്റത്തിൽ കാരണം ഞങ്ങളത് കണ്ട അതിൻ്റെ ബാക്കി ഞങ്ങൾ അവിടെ നെടുത്താണ് ആ സൈനഡ് ലൈനയുടെ ബാക്കി ഞങ്ങളെ തട്ടാൻ്റെ ഇരിക്കുന്ന എടുത്ത് എടുക്കുകയുണ്ടായി അതിൻ്റെ അകത്ത് കറക്റ്റ് ഈ ഈ മദ്യത്തിൻ്റെ അതേ നിറം തന്നെയാണ് ഇന്നുണ്ടായിരുന്നത് അങ്ങനെ ഒഴിച്ചിട്ട് രണ്ടു പേരെയും കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു മുരുകയ്യ നോക്കിയിരുന്നത് അങ്ങനെ കേസ് ഡിറ്റക്ഷനായി ഡിറ്റക്ഷനായി കഴിഞ്ഞ് ആ കുപ്പി എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുരുകയ പറഞ്ഞു അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടാവും സാറേ ഞാൻ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അടിയിൽ ആ സ്റ്റാൻഡിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഡൗട്ട് ഇതിപ്പം എല്ലാ ദിവസവും ഹോട്ടൽ വാഷ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതാണ് അവിടെ കാണുമോ എന്നൊരു ഡൗട്ടുണ്ടായി ഇയാളെ കൊണ്ട് നേരെ പോയി ഹോട്ടലിൽ ചെന്നു കാര്യങ്ങൾ പറഞ്ഞ് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും അറിയാതെ അതിൻ്റെ തൊട്ട് തള്ളിയയാൾ വെച്ചിരിക്കുകയാണ് ആർക്ക് നോക്കിയാൽ പോലും അറിയത്തില്ലാത്ത മട്ടിലാണ് ആ കുപ്പി അവിടെ ഇരുന്നത് അത്രയും വളരെ കൃത്യമായിരുന്നു ആ കുപ്പി അവിടെ ഇരുന്നത് അങ്ങനെ ആ അതിൻ്റെ എവിഡൻസും കിട്ടി അതെല്ലാം കൂടിയാണ് നമ്മൾ കോടതിയിൽ ഈ കേസ് ചാർജ് ചെയ്തത് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കേസ് സൈനൻഡ് കേസില് രണ്ട് പേരെ ആണ് അന്ന് ഈ സൈനഡ് കൊടുത്ത് അന്ന് കൊന്നത് അപ്പോൾ സൈനഡിൻ്റെ ഉപയോഗം നേരത്തെ മുതൽ തന്നെ ഈ നാട്ടിലുണ്ടായിരുന്നു ധാരാളം കൊലക്കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എത്ര ബോധപൂർവ്വം ഒളിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും കൊള്ളാം അത് കണ്ടുപിടിക്കുവാനായിട്ട് പോലീസിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് പിന്നാലെ നമ്മളിറങ്ങി തിരിച്ച് പോലീസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കേസുകളൊന്നും കിട്ടുമെന്നുള്ള കാര്യം തർക്കമില്ല ആ കേസിൽ രക്ഷപ്പെട്ടത് ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് മുരുകിയ പിന്നീട് ജയിലിലേക്ക് പോയി സി ഐ ഓഫീസിൽ മൂന്നാറിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരഞ്ച് മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു ഒരു എസ്റ്റേറ്റിൽ ഒരു സ്ത്രീയുടെ ജഡം കിടപ്പുണ്ട് മരിച്ചു കിടക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് രണ്ടാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടാം മൈൽ രണ്ടാം മൈലെന്നു പറയുന്നത് പള്ളിവാസൽ കഴിഞ്ഞ് താഴ്ങ്ങുന്ന സ്ഥലത്താണ് രണ്ടാം എന്ന് പറയുന്നത് അതായത് മൂന്നാറിൽ നിന്നും അടിമാലിക്ക് പോകുന്ന വഴിക്കാണ് രണ്ടാം മൈൽ എന്ന് പറയുന്നത് രണ്ടാം മൈലെന്ന് നേരെ ആനച്ചാൽ വഴിക്ക് അടിമാലിക്ക് വരാം അതിലേക്ക് നേരെ തന്നെ അടിമാലിക്ക് വരാം ആ ജംഗ്ഷൻ തൊട്ട് മുമ്പായിട്ട് എസ്റ്റേറ്റിലാണ് ഡെഡ് ബോഡി കിടക്കുന്നത് അവിടെ ചെന്ന് നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ വാഹനം എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ചെന്ന് വഴി നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്ത്രീയെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറി വലിച്ച് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് കാണുന്നത് കൊന്നിട്ടിരിക്കുകയാണ് കഴുത്തൽ എന്താ വെച്ച് വലിച്ചു മുറുകിയിട്ടാണ് മുറുക്കിയിട്ടാണ് കൊന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഇതെങ്ങനെ ഉണ്ടായി എന്ന് അറിയാനായിട്ട് ഒരു നിവൃത്തിയില്ല ആൾക്കാർ പറയുന്നു ആ സ്ത്രീ അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ പേര് ഞാൻ സരോജിനി എന്നാണ് പറയുന്നത് സാങ്കല്പിക്കാൻ നെയുമാണ് സരോജിനി മരിച്ചത് എങ്ങനെയാണ് ആരാണ് കൊന്നത് എന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് അറിയത്തില്ല പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയുന്ന കാര്യം സരോജിൻ്റെ പുറകിൽ മറ്റൊരാൾ അതിൽ പോകുന്നു കണ്ടു എന്നുള്ളതാണ് പറയുന്നത് അയാളൊരു തോമസ് എന്നാണ് അപ്പം തോമസ് പോകുന്നു കണ്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ട് തോമസിനെ കുറച്ച് കഴിയുമ്പോൾ സന്ധ്യയായപ്പോൾ അവർ എവിടെ അയാളെ പിടിച്ച് അല്പസ്വല്പം ഉദ്രിച്ചെനിക്ക് തോന്നുന്നു അതിനെ പോലീസ് ലേപ്പിക്കുകയാണ് സാറേ ഇയാളാണ് ഇറങ്ങിപ്പോയത് ഇയാളുണ്ടായിരുന്ന കൂടെ ഇയാളാണ് കൊന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി കയറ്റി ഓഫീസിൽ കൊണ്ടുവന്നു ഓഫീസിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ സ്ഥലമല്ല ഞങ്ങളൊന്ന് പരിശോധിക്കേണ്ടായി പരിശോധിച്ച സമയത്താണ് ഇവർ അവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് ഇച്ചറി പാർക്കൂട്ടമൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം രണ്ട് ആൾക്കാർക്ക് അവിടെ കിടക്കുവാനും അല്ലെങ്കിൽ അവിടെ നിന്ന് മദ്യപിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അവിടെ അല്പസ്വല്പം മറ്റ് വൃത്തിയെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന അന്തരമാണ് പക്ഷേ ഒരു കാരണവശാലും അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ റോട്ട് നോക്കി ഇവിടെങ്കിലും ഒന്നും കാണത്തുമില്ല ചുറ്റും തേയിലക്കാടമാണ് ചുറ്റും തേയിലക്കാടാണ് അപ്പോൾ തോമസിനെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ വന്നു തോമസിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു തോമസ് തോമസാണ് സാറേ ഞാൻ കൊന്നിട്ടില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് പോയി ഞാൻ കൂടെ പോയ സത്യമാണ് ഞാൻ അല്ല കൊന്നു ഞാൻ കയറി വന്നിരുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കുവാനായിട്ട് ഒരിക്കലും ഇവിടെ വരരുത് എന്നുള്ളത് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് സരോജീൻ ഡെഡ് ബോഡി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് സരേജീവൻ ഒരു കാരണവശാലും മറ്റു ദേഹത്തിനെ ഏൽപ്പിച്ചതായിട്ട് കാണുന്നില്ല പക്ഷേ കഴുത്തിൽ ഒരു വയറിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഹാഡായിട്ടുള്ള കാര്യം ഇട്ട് വലിച്ചു മുറുക്കിയാണ് കൊന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൊല്ലേണ്ട കാര്യം എന്താണ് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിരുന്നു തന്നിടാം അപ്പോൾ തോമസ് അവിടെ വന്നു തോമസ് തിരിച്ച് കയറി വരുന്നത് കണ്ടു അപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് എല്ലാം തീരുമാനിച്ച് തോമസ് തന്നെയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എല്ലാം തീരുമാനിച്ചാണ് ഇരിക്കുന്നത് ഓഫീസിൽ വന്ന സമയത്ത് ഓഫീസിലെ ഇയാളെ പറ്റി കൂടുതൽ അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് ഇയാളെ പറയുന്ന ചരിത്രം വേറെയാണ് ഇയാൾ പറയുന്നത് ഞാനും സരോജിനിയുമായിട്ട് താഴത്തെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു സരോജിനി ആണ് പോയത് ഞാൻ കുറേ പുറകെയാണ് വന്നത് കാരണം ഇയാൾ പറഞ്ഞ ഒത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് തോമസിന് പറയുന്ന കഥ ഇതാണ് തോമസ് പറയുന്നത് ഞാൻ അവിടെ ചെന്നു അവൻ മദ്യപിച്ചു ഞാൻ രണ്ടൂരും കൂടെയാണ് മദ്യപിക്കുന്നത് മദ്യപിച്ചു കഴിഞ്ഞ് ബന്ധപ്പെട്ടു അതിന് ശേഷം അല്പം കൂടി മദ്യം വാങ്ങിക്കാൻ വേണ്ടി ഇയാൾ നേരെ മുകളത്ത് കടയിൽ വന്നു കടയിൽ വന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ട് മടങ്ങി വരുമ്പം കാണുന്നത് ഈ സരോജിനിയുടെ കഴുത്തിൽ എന്തോ വയർ വെച്ച് വരിച്ചു മുറുക്കി കൊന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഇയാൾ വല്ലാതെ പേടിച്ചു ഇയാൾ അന്നേരം തിരിച്ച് പിന്നെയും മുകളത്തെ റോട്ടിൽ ചെന്നു റോട്ടിൽ ചെന്ന് അവിടെ ഇവിടെയെല്ലാം ചുറ്റിപ്പറ്റിൽ നിന്നു നിന്ന് കഴിഞ്ഞ് വീണ്ടും അയാൾ താഴെ ഇറങ്ങി വന്നു ഇയാൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല താഴെ ഇറങ്ങി വന്നു താഴെ ഇറങ്ങി രണ്ടാമത് നോക്കും കാണുന്ന സരോജ ഡെഡ്ബോഡി കാണാനില്ല പിന്നെ ഇയാൾ മുകളിൽ പിന്നെയും വന്നു ഒന്നും അറിയാത്ത തൊട്ടേ ഇയാൾ പോവുകയും ചെയ്തു ഇതാണ് ഇയാൾ പറയുന്ന ഒരു ചരിത്രം നാലു രാജ്യങ്ങൾ മലേഷ്യ തായ്ലാന്റ് ടാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി

ഇയാൾക്ക് അതിനൊന്നും ഉത്തരം പറയാനില്ല പക്ഷേ ഇയാൾ എന്താ കാര്യമുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇയാൾ ഈ ഇത്രയും ഇത്രയും ഓടിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നൊരു ധാരണയാണെന്നു ഞങ്ങൾക്കല്ല വരുന്നത് പക്ഷേ ഇയാൾ വളരെ കൃത്യമായിട്ടും കുറേ അധികം നേരം ചോദ്യം ചെയ്തു ഈ തോമസ് ചോദ്യം ചെയ്തു അപ്പോൾ തോമസ് ഇത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് സാറേ ഞാൻ അവരെ കൊണ്ട് പോയ സത്യമാണ് ഞാൻ ബന്ധപ്പെട്ട സത്യമാണ് ഞാൻ തിരിച്ച് വന്ന സത്യമാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് അല്ല എനിക്കത് യാതൊരു ഇല്ല സാറ് ഞാൻ പറഞ്ഞല്ലാം വളരെ കൃത്യമാണ് എനിക്ക് യാതൊന്നും അറിയത്തില്ല സാർ നാട്ടുകാരിൽ ഇത് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ കിട്ടും അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോഴേ നാട്ടുകാർ പറയുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇയാളുടെ മൊഴി അവശ്വസിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യമുള്ളൂ അത്രയ്ക്കുള്ള ഉള്ളൂ കാരണം ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ എടുത്ത് ഇത് നമുക്ക് മുഖലേക്ക് എടുക്കേണ്ട കാര്യമില്ല അതിനെല്ലാം എവിഡൻസ് ഇരിക്കുകയാണ് പക്ഷെ ഇന്നാലും ഇതൊന്നു ശരിയല്ലല്ലോ നമുക്ക് നോക്കിയേക്കാം എന്നും ഞങ്ങൾ അന്വേഷ ഞങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇയാളെ ഓഫീസ് തന്നെ ഇരുത്തി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പിന്നെയും അയാൾ തേയിലക്കാടുമ്പോഴേ ഞങ്ങൾ ഒന്ന് കൃത്യമായ രീതിയിലൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയി ഈ ഇട്ട സ്ഥലം മുതൽ പുറകോട്ട് നമ്മളെല്ലാം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ രണ്ടുമൂന്ന് പോലീസുകാരെല്ലാം കൂട്ടി ഞങ്ങൾ മുഴുവനായിട്ട് പരിശോധിക്കുകയാണ് ഇതെങ്ങനെയാണ് ഇവിടെ വരെ വരാൻ കാരണം എന്നുള്ള പരിശോധന വരുവാണ് അപ്പോൾ ഞാൻ പരിശോധിക്കാൻ കാരണം മറ്റൊരു കാരണമുണ്ട് അവിടെ നിന്ന് വലിച്ചു ഇവിടെ വരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ മീറ്റിങ്ങിലെടുക്കും അപ്പോൾ ഈ തോമസ് വന്നിട്ട് പോയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ വലിച്ചിവിടെ കൊണ്ടിട്ട് പിന്നെയും കയറി വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ തന്നെയും പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഈ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കാരണം അതങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലല്ലോ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ പറയുന്നത് തെറ്റായിരിക്കാം നാട്ടുകാർ പറഞ്ഞു ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടി നോക്കിക്കളയാം ഒന്നുകൂടി എന്താണ് ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം കാരണം ഒരു നിരപരാധി ആണെങ്കിൽ ഒരു കാരണവശാലും അത് നമുക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല നമുക്കത് ഒരിക്കൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല അത് അങ്ങനെ ഇരിക്കെ ഈ ദൈർഘ്യം ഈ വലിച്ചോണ ദൈർഘ്യത്തിൻ്റെ സമയം നോക്കിക്കൊണ്ടാണ് ഇയാൾ പറഞ്ഞെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കിയപ്പം ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നോക്കി ഇങ്ങനെ പുറകെ നടന്നെല്ലാം കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വാച്ച് ആ വലിച്ചു കൊണ്ടായ ആ ട്രാക്കിൻ്റെ അരിക്കൽ തന്നെ കിടക്കുന്നത് ട്രാക്കെന്ന് വെച്ചാൽ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാട് അതാണ് ട്രാക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അരിക്കൽ തന്നെ ഒരു സ്ഥലത്തായിട്ട് മാറിക്കിടക്കാണ് പൊട്ടിക്കിടക്കാണ് അപ്പോൾ അത് കയ്യിലെടുത്തു അപ്പോൾ ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും ആയിരിക്കാം ഈ ഇതുവരെ ആരും ബന്ധമില്ലായ്ക്കാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അത് ഞങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞിവിടെ എല്ലാം വന്ന് അവിടെയൊക്കെ വന്ന് ഇരിക്കത്തക്കൊരു സംവിധാനം ഒരാൾ ഇരുന്ന പോലെ ഒരു ചെറിയൊരു പാടൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെയും പോയി പിന്നെ ഈ സരോജിനി വന്ന് കിടന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ ആദ്യം ഈ തോമസുമായിട്ട് ഇരുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി ആ സ്ഥലത്ത് ഞങ്ങൾ നോക്കിയിട്ട് ശേഷം അവിടെയെല്ലാം ഒന്നൊരു പരിശോധന നടത്തിയപ്പോൾ ഒരു ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു താഴെട്ട് ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസ് അവിടെത്തന്നെ വെച്ചു കാരണം എന്താ കാരണം മറ്റൊന്നുമല്ല ഫിംഗർ പ്രിൻ്റ് സ്പോട്ട് വരുന്നുണ്ട് അതിൻ്റെ കെമിക്കൽ എക്സാമിനേഷൻ്റെ ആൾക്കാർ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മടങ്ങി മുകളിൽ പിന്നെ ജംഗ്ഷനിൽ വന്നു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇവരുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം തിരിച്ച് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്ന് വീട്ടിലെ പെൺകുട്ടികൾ വളരെ ഭയങ്കര ഇത് കരയുന്നിരുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികൾക്കെല്ലാം അറിയാം അമ്മയുടെ സ്വഭാവം എല്ലാം അറിയാം അവർക്കെല്ലാം അറിയാം അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇത് കരയുന്നുണ്ട് അപ്പോൾ അതിനു ഞങ്ങൾ നേരെ ഓഫീസിൽ പോയി അപ്പോൾ ഈ വാച്ച് എങ്ങനെയാണ് ഈ വാച്ച് ആരെയാണെന്ന് അത് ധാരണ ഉണ്ടായില്ല പക്ഷേ ഇയാളുടെ പിന്നെയും ചോദിക്കുന്നുണ്ട് നിൻ്റെ വാച്ചാണോ ഇത് നിനക്ക് ഇയാൾ പറയും എൻ്റെ വാച്ചല്ല അല്ല ഞാനിങ്ങനെ വാച്ച് കെട്ടാറില്ല അപ്പോൾ തോമസിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഇങ്ങനത്തെ അല്ല അപ്പോൾ ഈ വാച്ച് ഇങ്ങനെ അല്ല ഇപ്പോൾ ഈ വാച്ച് ഇവിടുത്തെ അല്ലെങ്കിൽ തന്നെ ഇത് ആരുടെ വാച്ച് കണ്ടുപിടിക്കണം അത് വളരെ പ്രധാനപ്പെട്ടാണ് അതുകൂടാതെ തന്നെ അവിടെന്ന് ഈ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ സമയത്തിൽ അവിടെ നിന്ന് പുറത്തു പോയിട്ടുള്ള ആൾക്കാർ മുഴുവൻ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി അന്വേഷിക്കാൻ പല ടീമിനെ പറഞ്ഞയച്ചു അങ്ങനെ പല ടീമുകളും അവിടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ആ വഴി കൂടെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദേവേന്ദ്രനെ അയാൾ പോകുന്നു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളെ പറ്റിയാണ് അയാൾ ഈ പറഞ്ഞ സ്ത്രീയായിട്ട് അല്പം ബന്ധമുള്ള ഒരാളായിരുന്നു നേരത്തെ അപ്പോൾ ദേവേന്ദ്രനും സരോജിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു കൂടെ മനസ്സിലായി അതിപ്പോൾ വലിയ സംശയമൊന്നുമില്ല അതിപ്പം വലിയ കാര്യങ്ങളൊന്നും അടുത്തില്ല ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരാളുടെ വാച്ച് കൊണ്ട് കാണിച്ചപ്പോൾ പറയുന്നത് ഇത് ദേവേന്ദ്രൻ ഏക്കടുന്ന വാച്ചാണ് ഈ ദേവേന്ദ്രൻ ഏക്കരത്തെ വാച്ച് എന്നിങ്ങനെ അവിടെ വന്നു അത് ദേവേന്ദ്രൻ ചോദിക്കാൻ പോയില്ല അയാളുടെ കിടക്കുന്ന വാച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ കയ്യിൽ ഈ വാച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ദേവേന്ദ്രൻ്റെ കിടന്ന് വാച്ച് അവിടെ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സംശയം ഇവൻ പറഞ്ഞു തോമസോണെന്ത് കാര്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കൊണ്ട് തോമസിനോട് വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ദേവേന്ദ്രൻ നീ കണ്ടിരുന്നോ ചിപ്പോ ഇല്ല സാർ ഞാൻ ആരെയും കണ്ടില്ല ദേവേന്ദ്രനെ കണ്ടില്ല ഞാനിവർ ആരെയും കണ്ടിട്ടില്ല ഞാനും ഈ സരോജിനി മാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളോട്ട് കയറി വന്നപ്പോൾ കടയിൽ ഇന്നയാൾ ഇരിപ്പുണ്ടായിരുന്നു ഇന്നിന്ന ആൾക്കാർക്ക് ഇരിപ്പുണ്ടായിരുന്നു അല്ല ഞാൻ ദേവന് കണ്ടിട്ട് കണ്ടേരില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ ദേവന്തിനെ കാണാതെ ഇവർ വരികയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെയും കൂടുതൽ അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ പോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി അന്വേഷിച്ചപ്പോൾ ഈ ദേവേന്ദ്രൻ സ്ത്രീയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾക്കൊരു അറിവ് കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞി അപ്പം ദേവന് സ്ത്രീയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു അറിവ് കിട്ടി ഉണ്ടാകാൻ കാരണം സ്വന്തം മാൻ മറ്റൊരു പെൻ്റെ കൂടെ അവിടുന്ന് നാടൻ ഭാഷയെ ഒളിച്ചോടി പോയി അപ്പം ദേവേന്ദ്രൻ്റെ മോൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇവരുടെ ഒന്ന് അറിവ് സമ്മതവും ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെ അവൻ എവിടെയോ പോയി അതിന് കൂട്ട് നിന്നത് ഈ പറഞ്ഞ സരോജിനിയാണ് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായിട്ട് അടുത്തുള്ള ഒരു വീട്ടുകാർ അവർ കണ്ടു സംസാരിക്കും കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് പിന്നെയും അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് അറിയുന്നത് ദേവേന്ദ്രൻ താട്ട് പോകുന്നത് കണ്ടതും പിന്നെ തിരിച്ചു വന്നായിട്ട് ആരും കണ്ടിട്ടില്ല എന്നും പിന്നെ ദേവേന്ദ്രൻ വീട്ടിൽ മടങ്ങുന്ന സമയവും എല്ലാം കൂടി നോക്കിയ സമയത്താണ് ഈ പറഞ്ഞ മരണത്തിൻ്റെ ആ സമയത്തിൻ്റെ ഏകദേശം ടൈമിലാണ് ഇയാള് മറ്റൊരു വഴിക്കൂടെ ഇവർ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ദേവേന്ദ്രൻ തന്നെ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഏകദേശം ധാരണ ധാരണ മറ്റൊന്നുമല്ല ടൈം മാത്രം എന്ന് വെച്ചിട്ടുണ്ട് കൊലപാതകം നടത്തി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ പിന്നെയും തോമസ തോമസിനോട് പിന്നെയും ചോദിക്കുന്നു നീ ദേവേന്ദ്രൻ എവിടെ ചേച്ചി കണ്ടിരുന്നു കാരണം എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ വന്ന് അവിടെ നിൽക്കുകയും അവിടെ എന്തെങ്കിലും ഇവർ ഇവർ ഇവരായിട്ട് വഴക്കുണ്ടാക്കുക എന്ന് ചെയ്ത് കണ്ടോയെന്ന് ചോദിച്ചാൽ അതും അയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ദേവേന്ദ്രനെ വീട്ടിൽ ഞങ്ങൾ സേർച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ആൾക്കാരെ മുന്നോട്ടു തന്നെ കണ്ടെന്ന് പറഞ്ഞാൽ ആരെ ആദ്യം ഇയാളെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നു കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇയാൾ ഓരോ മൂമെൻറ്റ്സ് ഞങ്ങൾ വീണ്ടും 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 ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള ഒന്നു പ്രകാരത്തിൽ രക്ഷപ്പെടാൻ വയ്യാതെ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ശരിയാ സാറേ ഞാനാണ് കൊന്നത് കാരണം പറയുക സരോജി ഞാനിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഈ പറയും ദേവേന്ദ്രൻ്റെ വൈഫ് നേരത്തെ മരിച്ചു പോയതാണ് അപ്പോൾ സരോജിനിയായിട്ട് ശാരീരികമായ ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവളിതിനു കൂട്ട് നിന്നല്ലോ ആ ഒരു എനിക്ക് വല്ലാതെ ഉണ്ടായി അങ്ങനെ ഇരിക്കയാണ് തോമസ് സരോജിനിയായി താഴേക്കിറങ്ങിപ്പോന്ന് കണ്ടത് എനിക്ക് അല്പ മദ്യം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ അവിടെ ഇവർ താട്ടിറങ്ങിപ്പോകുന്നുണ്ട് മറ്റു വഴിക്കൂടെ അവിടെ ഒരു ചെറിയ അവിടെ ചെറിയ പാറയുണ്ട് കല്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ താഴേട്ട് മറിഞ്ഞിരുന്നു അവിടെ അല്പം മദ്യം കഴിച്ചു ആ മദ്യം കഴിച്ചതിന് ശേഷം ഇത് ആദ്യം തോമസ് മുമ്പോട്ട് കയറിപ്പോയപ്പോൾ ഇവൻ നേരെ ചെന്നു ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവരും വഴക്കുണ്ടായി നേരെ കഴുത്തിൽ ഈ വയറിട്ട് വരിഞ്ഞ് മുറുക്കി ഇവിടെ കൊല്ലുകയായിരുന്നു കൊന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് തോമസ് വീണ്ടും ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നത് ഇവൻ വിചാരിച്ചു തോമസ് പോയതാണെന്ന് വിചാരിച്ചത് തോമസ് വീണ്ടും ഇറങ്ങി വരുന്നു അതിനുശേഷമാണ് ഇവൻ കാണുന്നത് അപ്പോൾ തോമസ് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാൾ അതവിടെ ഇട്ടേച്ച് സരോജിനെ അവിടെ തന്നെ ഇട്ടേച്ച് നേരെ താഴെ വീണ്ടും പോയിരുന്നു തോമസ് ഇറങ്ങി വന്നു കണ്ട പാവ വെപ്രാളപ്പെട്ട് വീണ്ടും തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇനി ഇവിടെ ഇട്ടാൽ ഇതിൽ വലിയ പ്രശ്നമാവുമല്ലോ ഇപ്പോൾ അവിടെ അങ്ങോട്ട് മാറ്റി മാറ്റിങ്ങനെ ഇടുകയാണെങ്കിൽ ഇത്തിരി വലിയ പ്രശ്നം ഉണ്ടാവില്ലോ ഇതിവൻ തന്നെ എന്ത് കാണിച്ചതെന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നേരെ കാലേ പിടിച്ച് പൊക്കി വലിക്കുകയാണ് വലിച്ച് നേരെ ട്രാക്കിൽ ഈ ഇതുപോലെ തന്നെ വലിച്ചു കൊണ്ട് തേയിലക്കാൻ്റെ ഇടയിൽക്കൂടെ തന്നെ വലിച്ചു കൊണ്ടുപോയി ഈ പറഞ്ഞ രണ്ടാം മൈലിൻ്റെ അടുത്ത് കൊണ്ടു ഇടുകയാണ് തേയിലക്കാട് നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല തേയിലക്കാടിൻ്റെ സ്വഭാവം തേയിലക്കാടിൻ്റെ അടിയിൽക്കൂടെ ആ കുനിഞ്ഞൊരാൾ പോവുകയാണെങ്കിൽ ഒരു കാണവശാലും ഒരു മനുഷ്യൻ കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് നടന്നു പോകുകയാണെങ്കിൽ കാണാൻ പറ്റും എഴുന്നേറ്റ് നടന്നു പോകുകയാണെങ്കിൽ കാണാൻ പറ്റും ഏറ്റവും താഴെക്കോടെ പോവാണെങ്കിൽ കാണാൻ പറ്റത്തില്ല അത് നടക്കാനുള്ള വഴികൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ട് ഇവ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് വാച്ച് കാണുന്നില്ല എന്നുള്ളത് ഇവന് മനസ്സിലാവുന്ന അവിടെ എല്ലാം ഒന്ന് അന്വേഷിച്ചു കിട്ടാതെന്ന് ഇയാൾ നേരെ തിരിച്ച് ഇയാൾ വീട്ടിലേക്ക് പോരുകയായിരുന്നു അതെവിടെങ്കിലും പോയി കാണാം ഇതിന് കണ്ടുപിടിക്കത്തില്ല എന്നുകൊണ്ട് തിരിച്ച് പോവുക പോരുമായിരിക്കും എപ്പോഴും കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞ് ആ സ്പോട്ടിൽ നിന്ന് അവിടുത്തെ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള തർക്കമില്ല അത് എങ്ങനെ നോക്കുന്നു അതെങ്ങനെയാണ് നമ്മളതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഒരത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തെളിവ് അവിടെ കിട്ടിയിരിക്കും തെളിവ് ഉണ്ടായിരിക്കും അങ്ങനെ ഇയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് തോമസിനെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം ഇയാൾ അറിയുന്നുണ്ട് ഇയാൾക്കതൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു തോമസ് ഞങ്ങൾ വെറുതെ വിട്ടു തോമസിനെ അതിൻ്റത് തോമസ് വേറെ കുറ്റവും ചെയ്തിട്ടില്ല ഇയാളെ നേരെ കോടതിയിൽ പൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് കന്യൂർ ടോപ്പ് ഡിവിഷൻ ഒരു ആൾ മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു അറിവ് രാവിലെ കിട്ടുകയാണ് അത് രാവിലെ എട്ട് മണിയായപ്പം തന്നെ വിവരം ലഭിച്ചു എട്ട് മണിക്ക് വിവരം ലഭിക്കാൻ കാരണം ആ മരിച്ചവർക്ക് പറ്റി അവിടുത്തെ അവർക്ക് ആർക്കും അറിയത്തില്ല ആരൊന്നും അറിയത്തില്ല ഇവിടുന്ന് വന്നറിയത്തില്ല ഒന്നുമില്ല പക്ഷേ ഒരു ദൂരെ ഒരു കിലോമീറ്റർ താഴെയായിട്ട്